2008 അഖില ജർമ്മൻ സിഎംഐ സഹവാസം ജൂൺ 28 മുതൽ ജൂലൈ 2 വരെ ജർമ്മനിയിലെ വാൾഡ് ഫിഷ് ബാഗിൽ വെച്ച് നടക്കുകയുണ്ടായി. നാടും വീടും ബന്ധുജനങ്ങളെയും സഭാ സഹോദരങ്ങളെയും വിട്ട് അന്യദേശത്ത് ജോലി ചെയ്യുന്ന സിഎംഐ സഹോദരങ്ങൾക്ക് ഈ സഹവാസം പങ്കുവെക്കുന്നതിനും സഭാ സഹോദരം വളർത്തുന്നതിനുമുള്ള ഒരവസരമായിരുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയോർ ജനറൽ ബഹുമാനപ്പെട്ട ജോസ് പന്തപ്പിളാന്തൊട്ടിയിലച്ചന്റെ സാന്നിധ്യവും ഉൾക്കാഴ്ചകളും സഹോദര തുല്യ സമീപനവും എല്ലാവർക്കും കൂടുതൽ ചൈതന്യവും ശക്തിയും നൽകി. ഈ സഹവാസത്തിന്റെ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഹാർദവും സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛൻ ബഹുമാനപ്പെട്ട ജൂബിലിയേറിയന്മാരോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കുകയുണ്ടായി. ലോകം മുഴുവനും ഒരുപക്ഷെ യൂറോകപ്പിന്റെ ഫുട്ബോൾ ലഹരിയില്, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾ ഈ കഴിഞ്ഞ രാത്രിയിൽ ലഹരിയിൽ ആറാടി കാണും. കുറെ പേരെയും നിരാശപ്പെട്ട് കാണും. പക്ഷെ അതിൽ മുങ്ങിപ്പോകാതെ പറ്റുന്നുണ്ട് ജൂബിലി ലഹരി. ഏതാനും ദിവസം മുൻപ് ജ്യോതിഷൻ പറഞ്ഞു, നമ്മുടെ പ്രഗത്ഭരായ ഏതാനും ജൂബിലിയേറിയന്മാരുണ്ട്, അവർക്ക് ഒരു ജൂബിലി സന്ദേശം വേണം, സഹകരിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. ജൂബിലി സന്ദേശം നൽകാനായിട്ട് ഏറ്റവും പറ്റിയത് ഒരു ജൂബിലിയേറിയൻ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്നെയല്ല, സ്വന്തം ജീവിതാനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജനറാളച്ചൻ നൽകിയ സന്ദേശം പ്രായോഗികവും എല്ലാവർക്കും കേൾക്കാൻ ഇമ്പമുള്ളതുമായിരുന്നു. If we have a dream of becoming best ministers of priests in Germany, if we have a dream of giving life to the people here, then we will succeed. And remember, our ministry is nothing but giving life to the people and giving it abundantly. When the Lord Jesus started his ministry, he went to the synagogue in Nazareth, and after reading from the book of prophet Isaiah, he said, in your hearing all this has been fulfilled. And what was it that he was talking about? He was talking about his ministry, his mission. While he was reading Isaiah, he said, the Spirit of the Lord is upon me. The Lord has anointed me to bring the good news to the poor, to give sight to the blind, and to give the gift of hearing to the deaf, and to let the broken victims go free. Total conviction. Jesus had the total conviction that he was sent by the Heavenly Father to bring the good news to the people, to the poor. Do we have that kind of conviction? Do we truly believe that we are here in Germany to proclaim the good news, to give sight to the blind and the gift of hearing to the deaf? Do we truly believe that we can give life and to give it abundantly? If you truly believe, then I believe that we will succeed as missionaries in this part of the world. Remember, we have come a long way, not only in distance, but also in learning the language, in understanding the culture of this country, and we are here to serve. Remember the story of Saint Peter? Peter was trying to walk on water, remember? He was able to walk on water when he was looking at the Lord. The moment he took his eyes off the Lord, he began to sink in the water. I truly believe that if our eyes are on the Lord, if we keep our eyes on the Lord, then we will be able to walk through or walk on water. If that means studying the language. Say, inflate your imagination. Think about the ways you can do your ministry well. It would involve learning the language properly. It would involve learning more about theology and spirituality. It would involve being more open to the new ideas.
but you have to inflate your imagination. സംഗമത്തിന്റെ രണ്ടാം ദിവസം ഹസ്നാബുർഗ് രൂപതയിലെ വികാരി ജനറൽ തെയോപോൾ സെമിനാർ പേപ്പർ അവതരിപ്പിക്കുകയുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ അതിർത്തി രാജ്യമായ ഫ്രാൻസിലെ മെറ്റ്സ് എന്ന സ്ഥലത്തേക്ക് ഒരു വിനോദയാത്രയും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ജനറൽ ഗാദറിംഗ് എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അതുപോലെ അവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഒന്ന് പരിഹരിച്ച് വീണ്ടും ഒരു നല്ല ബെറ്റർ പെർഫോമൻസ് ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു അവസരം, അതുപോലെ തന്നെ ആശയങ്ങളും ലഭിക്കത്തക്ക വിധമുള്ളൊരു ഗ്യാദറിംഗ് ആയിരുന്നു ഇത്. പിന്നെ ജനാളച്ചൻ്റെ ഇൻപുട്ട് സെഷനും പിന്നെ ഈ ഗാദറിംഗ് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ജനറാളജൻ നാട്ടിൽ നിന്ന് വന്ന് നമ്മളോട് ജനറാളജൻ്റെ ആ സ്നേഹവും നമ്മളോടുകൂടിയുള്ള ആ കൂട്ടായ്മ പൂർണ്ണമാക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് ഒരു രണ്ടാമത്തെ CMI ഗാദറിംഗ് ആണ്. ജർമ്മനിയിൽ ഞാനും വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അപ്പം ജനറാളജൻ ഷെയർ ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അതൊരു നല്ല ഒരു ഉണർവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനറാളജൻ ഒത്തിരി ഒത്തിരി ന്യൂ തിങ്കിങ് ന്യൂ ഐഡിയാസൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. അത് ജർമ്മനിയിൽ ജീവിക്കുന്ന നമ്മുടെ ഈ അച്ഛന്മാർ നമ്മളെല്ലാവരും എല്ലാവരും ഓരോ സെപ്പറേറ്റ് സ്റ്റേഷനൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇപ്പം ഇതുപോലുള്ള ഒരു ഗാദറിംഗ് കിട്ടി തന്നെ വളരെ ഉപകാരമായി. നമുക്കൊക്കെ പലരെയും കാണാൻ പറ്റി, സൗഹൃദങ്ങൾ പുതുക്കാൻ പറ്റി, അതുപോലെ തന്നെ ഒത്തിരി പേരെ കണ്ട് നമ്മുടെ ആ കൂട്ടായ്മ ഒന്നുകൂടെ ഒന്ന് ഉണർത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കിട്ടിയതിന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അത് ഉൾക്കൊള്ളുന്നു. ബുധനാഴ്ച രാവിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയോടൊപ്പം സംഗമത്തിന് തിരശ്ശീല വീഴുകയും അടുത്ത വർഷം വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും യാത്രയാവുകയും ചെയ്തു.